കടൽത്തീരത്തേക്ക് നടത്തിയ യാത്രയിൽ തുടങ്ങുന്നതാണ് ചിഗുവേരയുടെ പോരാട്ട ചരിത്രം. എന്നാൽ ഇങ്ങ് കണ്ണൂരിൽ ബ്ലാത്തൂർ എന്ന മലയോര ഗ്രാമത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ എന്നും കേൾക്കുന്ന പേരായി. ഗ്രാൻഡ്മ മാറിയതിനു പിന്നിൽ ഒരുപറ്റം യുവാക്കളുടെ നിശ്ചയദാർഢ്യമുണ്ട്. ബ്ലാത്തൂരുകാരും ഗ്രാൻഡ്മയും തമ്മിൽ എന്താണ് ഇത്ര ബന്ധമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മണ്ണിലും മനസ്സിലും ഗ്രാൻഡ്മയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടില്ലാത്ത ബ്ലാത്തൂരുകാരുണ്ടാവില്ല. സമാന ചിന്താഗതിക്കാരായ ഒരുപറ്റം യുവാക്കളുടെ നിശ്ചയദാർഢ്യമാണ് ഗ്രാൻഡ്മയെ ഇത്രയ്ക്ക് ജനകീയമാക്കിയത്. ചെഗുവേരയുടെ ആദർശങ്ങളും ആശയങ്ങളും മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്നതിനാലാണ് ചെഗുവേരയുടെ കപ്പലിന്റെ പേര് തന്നെ ഈ കൂട്ടായ്മയ്ക്ക് നൽകിയത്. കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങൾ ബ്ലാത്തൂരിനകത്ത് കൊണ്ടുവരാനും വിജയിപ്പിച്ച് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരു ഇടതുപക്ഷ ചിന്താഗതി ആയി മുന്നോട്ട് പോകുന്ന ചെഗുവേരയുടെ കപ്പലിന്റെ പേരായ ഗ്രാൻഡ്മ എന്നുള്ള ആ പേര് സ്വീകരിക്കാൻ തന്നെ കാരണം ചെഗുവേരയുടെ ആദർശങ്ങളും അതിനുള്ള ആശയങ്ങളെല്ലാം മുന്നോട്ട് വെച്ച് നടക്കുന്നു എന്നുള്ളതാണ് ഗ്രാൻഡ്മയുടെ അത്തരത്തിലുള്ള പ്രത്യേകത. വിവാഹദിനമായാലും പാലുകാച്ചിലായാലും ഇവർ വീടുകളിൽ ഓടിയെത്തും. കയ്യിൽ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ട ഒരു വൃക്ഷത്തൈയും ഉണ്ടാകും. വധുവരന്മാർക്കും വീട്ടുടമസ്ഥർക്കും തൈ സമ്മാനിച്ച് മടങ്ങും. സമ്മാനമായി ലഭിക്കുന്ന തൈ മുറ്റത്തോട് ചേർന്ന് നട്ടുവെക്കുക എന്നത് ബ്ലാത്തൂരുകാരുടെ ഒരു ആചാരമായി കഴിഞ്ഞു. തങ്ങൾ നൽകിയ തൈകൾ വളർന്ന് വലുതാകുന്നത് കാണുമ്പോൾ ഗ്രാൻഡ്മയിലെ അംഗങ്ങൾക്കും സന്തോഷം. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ നാടിനകത്ത് കല്യാണം കഴിഞ്ഞു വരുന്ന ഏതൊരാൾക്കും അന്നേ ദിവസം തന്നെ അല്ലെങ്കിൽ അതിനടുത്ത ദിവസം തന്നെ പോയി വൃക്ഷത്തൈ കൊടുത്ത് പ്രകൃതിയിലേക്കൊരു കരുതൽ എന്ന പദ്ധതി ആണ് ആ പ്രവർത്തനത്തിന്റെ പേര് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഞങ്ങളത്. 17 പേർ ചേർന്ന് തുടങ്ങിയ കൂട്ടായ്മയിൽ ഇന്ന് 50-ലധികം പേരുണ്ട്. 18 മുതൽ 40 വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് കൂട്ടായ്മയിൽ അംഗത്വം കിട്ടുക. അതിൽ താഴെയുള്ളവർക്കായി ജൂനിയർ ഗ്രാൻഡ്മ എന്ന കൂട്ടായ്മയും ഒരുങ്ങിയിട്ടുണ്ട്. വൃക്ഷത്തൈ വിതരണം മാത്രമല്ല, തരിശുഭൂമിയിൽ കൃഷിയിറക്കുന്നതും വയലുകളിൽ നെല്ല് വിളയിക്കുന്നതുമെല്ലാം ഇവർക്കൊരു ഹോബിയാണ്. നാട്ടിലെ പാട്ടുകാരെ പരിചയപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ നാട്ടിലെ താരം പരിപാടി ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. PSC കോച്ചിങ്ങിനായി വാടകയ്ക്കെടുത്ത പഴയ കെട്ടിടത്തിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 ആലക്കോട്.